ഹായ് ഫ്രണ്ട്സ്, ക്ലിസ്റ്റെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുള കൊണ്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇതുപോലെ ശിഖരങ്ങളുള്ള ഒരു ചെറിയ കമ്പ് വെട്ടിയെടുക്കണം. അത് നമുക്ക് അവസാനം നമ്മൾ ഉണ്ടാക്കുന്ന ഫ്ലവറൊക്കെ അതിൽ പിടിപ്പിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഇല്ലിയുടെ ഒരു കഷ്ണം വെട്ടിയെടുക്കണം. അതൊരു ഫ്ലവർ വൈസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നമ്മൾ വള്ളി ഒന്നും കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് നമുക്കൊരു പൂമ്പാള എടുത്ത് അതിൽ നിന്നൊരു വള്ളി ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ആ വെട്ടി ഇല്ലിയുടെ ഒരു മുട്ട് കൂട്ടിയുള്ള ഒരു കഷ്ണം, ഒരു ഫ്ലവർ വൈസിന് പറ്റുന്ന നീളത്തിലുള്ള ഒരു കഷ്ണം കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ കൊണ്ടുവന്ന ഈറ്റയിൽ ഒരു ഏകദേശം ഒരു 45 സെന്റിമീറ്റർ നീളത്തിൽ കുറച്ച് കഷ്ണങ്ങൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം വാക്കത്തെയോ കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ച് അതൊന്ന് നാലായിട്ട് കീറിയെടുക്കുക. അതിനുശേഷം കത്തിയോ അല്ല ബ്ലേഡോ ഉപയോഗിച്ച് അതിൻ്റെ അറ്റമൊന്ന് ജസ്റ്റ് കൂർപ്പിച്ചെടുക്കുക, ഏകദേശം ഒരു പുല്ലിൻ്റെ ഒരു ഷേപ്പിൽ. അതിനുശേഷം ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ ഈച്ചയുടെ കുറച്ച് കഷ്ണങ്ങൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഈ ഫ്ലവറിൻ്റെ ഇതളുകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം ഇതുപോലെ കുറച്ച് ഭാഗം അതിൽ നിന്ന് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ഇതുപോലുള്ള കുറച്ച് കഷ്ണങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അത് നമ്മൾ ആദ്യമേ നമ്മൾ കട്ട് ചെയ്ത് അത് വെച്ച് കഴിയുമ്പോൾ അതിന് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരും, അതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ്. അതിനുശേഷം ഇതുപോലെ ഈച്ചയുടെ മുട്ട് കൂട്ടി ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതിലാണ് നമ്മൾ ഇതളുകളൊക്കെ ഒട്ടിച്ച് വയ്ക്കുന്നത്. ഇനി ഇതുപോലൊരു 4 കഷ്ണം ഉണ്ടാക്കിയെടുക്കുക. അത് ആ ഫ്ലവറിൻ്റെ ഏറ്റവും ടോപ്പിൽ വെക്കാൻ വേണ്ടിയാണ്.
ഇനി അതെല്ലാം കൂടി സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കുക. നിങ്ങളുടെ ഒരു ഐഡിയയ്ക്ക് കൂടുതൽ ബെറ്റർ ആക്കാവുന്നതാണ്. ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു രീതിയിൽ ഞാൻ ചെയ്തതേ ഉള്ളൂ. ഇനി നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത് അതുപോലെ തന്നെ അതിലും വലിപ്പം കുറഞ്ഞ തീറ്റ എടുത്ത് കുറച്ച് കഷ്ണങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇനി അത് ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി അതിനുശേഷം നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്തെടുത്ത ഏറ്റവും ടോപ്പിൽ വെക്കാൻ വേണ്ടി കട്ട് ചെയ്തെടുത്ത പീസുകളും ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഞാനൊരു മൂന്ന് രീതിയിലുള്ള ഫ്ലവറുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ട ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ഉണ്ടാക്കാം. ഇനി നമ്മൾ ആദ്യത്തെ ഫ്ലവറിൻ്റെ ഏറ്റവും ടോപ്പിൽ വെക്കാൻ വേണ്ടി കട്ട് ചെയ്ത പോലെ തന്നെ കുറച്ച് പീസുകൾ കട്ട് ചെയ്തെടുക്കുക. അത് വെച്ച് നമുക്ക് വേറൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. ഇനി അത് പശ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കുക. നമ്മൾ ഒട്ടിക്കുന്നത് എപ്പോഴും ഈച്ചയുടെ മുട്ട് കട്ട് ചെയ്ത ഒരു പീസാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് വേറെ ഒരു രീതിയിലുള്ള ഒരു ഫ്ലവർ കൂടി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഇപ്പം വീഡിയോ കാണുന്ന പോലെ ഈച്ച നീളത്തിൽ കണ്ടിച്ചിട്ട് അത് രണ്ടായിട്ട് കീറിയിട്ട് ഒരു എൻ്റെ കൂർപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിനുശേഷം അതൊന്ന് പശ ഉപയോഗിച്ച് ഒട്ടിച്ചെടുത്താൽ മതി. ഇനി നമ്മൾ ഒരു രണ്ട് മൂന്ന് മുട്ടും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഇതുപോലെ കുറച്ച് പീസുകൾ ഉണ്ടാക്കിയെടുക്കുക. അതൊന്ന് ഏകദേശം ഒരു മുട്ടിൻ്റെ ഒരു രൂപത്തിൽ ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. ഞാനൊരു മൂന്ന് സ്റ്റേജിലുള്ള ഒരു മുട്ടിൻ്റെ രീതിയിലാണ് ഒട്ടിച്ചെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈച്ചയുടെ മുട്ട് ഇതുപോലെ ഒരു മൂന്നര കട്ട് ചെയ്തെടുക്കുക. അതൊരു ഏകദേശം അതിൻ്റെ ഒരു സൈഡ് ഒരു ഓവൽ ഷേപ്പിലാക്കുക. കാരണം ഈ മുട്ട അതിൽ നിന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്കൊരു കുറച്ച് പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം. അതെന്ന് വെച്ചാൽ നമ്മൾ ഈ മുട്ടൊക്കെ ഉണ്ടായി വരുമ്പോൾ അത് കവർ ചെയ്തിരിക്കുന്ന ഒരു ചെറിയൊരു ലീഫ് പോലെ ഒരു പാർട്ട് കാണും. അതൊന്ന് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി ഈ വീഡിയോ കാണുന്ന പോലെ നീളത്തിൽ ഈച്ച കട്ട് ചെയ്തിട്ട് ഒരു നാലോ അഞ്ചോ പീസാക്കിയിട്ട് അതിൻ്റെ ഓരോ എൻ്റെ ഒന്ന് കൂർപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് കളർ ചെയ്തെടുക്കാം. ഞാൻ ഉപയോഗിക്കുന്ന ഫേബ്രിക് പെയിൻ്റ് ആണ്. നിങ്ങൾക്ക് ഫേബ്രിക് പെയിൻറ് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ ഉപയോഗിച്ച് നിങ്ങൾക്ക് കളർ ചെയ്തെടുക്കാവുന്നതാണ്. സാധാരണ ഫേബ്രിക് പെയിൻ്റ് ഉപയോഗിക്കുന്നത് തുണിയിൽ ചിത്രങ്ങൾ വരച്ച് പെയിൻറ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനിത് പണ്ട് തൊട്ടേ ചെറുപ്പം തൊട്ടേ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് കളർ ചെയ്തത്. ഞാനിപ്പോൾ ഒരു മൂന്ന് ടിന്ന് ഇതിനുവേണ്ടി മേടിച്ചെന്നേ ഉള്ളൂ. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉള്ള കളർ ഉണ്ടെങ്കിൽ ആദ്യം വെച്ച് ചെയ്യാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളറോ വാട്ടർ കളറോ അങ്ങനെ എന്തെങ്കിലും കളർ വെച്ചാൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ ഈ ഫേബ്രിക് പെയിൻറ് ഉപയോഗിച്ചാൽ ചെയ്യുന്നതെങ്കിൽ അതിനു വേണ്ടി ഒരു ബ്രഷ് കൂടി മേടിക്കണം. പെയിൻറ്റിന് ഒരു ടിന്നിന് ഏകദേശം 20 രൂപയോളം വരും. സാധാരണ ഇത് ലേഡീസ് സ്റ്റോറിലൊക്കെ കിട്ടുന്നതാണ്.
നമ്മൾ ആദ്യമേ കുറച്ച് ഈച്ചയുടെ കഷ്ണങ്ങൾ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളൊരു ലീഫിൻ്റെ ഒരു ഇതുപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം അത് ഒന്ന് പെയിൻറ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ശിഖരങ്ങളുള്ള ഒരു ചെറിയൊരു കമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതും ഒന്ന് പെയിൻറ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള ലീഫ് പോലെ ഒട്ടിച്ച് നിങ്ങൾക്കത് കുറച്ചുകൂടെ ഒന്ന് മനോഹരമാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ ഫ്ലവർ വേസിന് വേണ്ടി ഒരു ഇല്ലിയുടെ കഷ്ണം എടുത്തായിരുന്നു. അതിലിപ്പോൾ ഞാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഇല്ലിയുടെ കളറാക്കാൻ വേണ്ടിയാണ് ഈ മഞ്ഞ പെയിൻ്റ് അടിക്കുന്നത്. സാധാരണ നമ്മൾ ഈ മഞ്ഞ ഇല്ലിയിൽ ഒരു പച്ച വര കാണാറുണ്ട്. അതുകൂടി ഒന്ന് വരച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത്തിരിയൂടെ മനോഹരമാകും. അതിനുശേഷം നമ്മൾ പൂവിൻ്റെ മുട്ടിന് വേണ്ടി കുറച്ച് പാർട്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി ഒന്ന് പെയിൻറ് ചെയ്തെടുക്കുക. നിങ്ങൾക്കിത് ഒന്ന് കളർ ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും ആ കളർ ആയില്ലെങ്കിൽ, അത് ഉണങ്ങിക്കഴിയുമ്പോൾ ഒന്നുകൂടെ കളർ ചെയ്യുകയാണെങ്കിൽ അത് ശരിക്കും കളർ തെളിഞ്ഞു വരുന്നതാണ്. ഇനി നമ്മുടെ ആ മുട്ടയ്ക്ക് ഒന്ന് പെയിൻറ് ചെയ്തെടുക്കുക. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ എല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി ഫ്ലവർ വേസിനകത്തോട് നമ്മുടെ ലീഫൊക്കെ ഒന്ന് ഇറക്കി വയ്ക്കുക. അതിനുശേഷം ഫ്ലവറൊക്കെ ആ കമ്പിലൊന്ന് ഒട്ടിച്ച് വയ്ക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയി നമുക്ക് അടുത്തവണ കണ്ടുമുട്ടാം.